നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് എഫ് സി ബാഴ്സലോണ സ്റ്റുട്ട്ഗർട്ടിനെ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം ബാഴ്സയുടെ ആദ്യ ഗോൾ പിറന്നത് മെംഫിസ് ഡിപൈയുടെ ബൂട്ടിൽ നിന്നായിരുന്നു. ഈ സമ്മറിൽ ബാഴ്സയിൽ എത്തിയ താരം തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിനാണ് ഗോൾ നേടുന്നത്. തൻ്റെ ആദ്യ മത്സരത്തിൽ ജിറോണക്കെതിരെയും വല കുലുക്കാൻ ഡിപൈക്ക് സാധിച്ചിരുന്നു. ഏതായാലും മത്സരശേഷം ഡിപൈയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ റൊണാൾഡോ കൂമാൻ. അതായത് താൻ ഒരു ഗോൾ സ്കോറാണ് എന്നുള്ള കാര്യം ഡിപൈ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതുമാത്രമല്ല ഗ്രീസ്മാനുമായുള്ള കൂട്ടുകെട്ട് വളരെയധികം മികവുറ്റതാണ് എന്നുമാണ് കൂമാൻ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. മെംഫിസിനെ കുറിച്ച് ആളുകൾക്കറിയാം. എന്തെന്നാൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയും ലിയോണിന് വേണ്ടിയും കളിച്ചിട്ടുള്ള താരമാണ്. ഇന്ന് അദ്ദേഹം ഒരു ഗോൾ സ്കോറാണെന്നും വ്യക്തിഗത മികവിലൂടെ തനിക്ക് ഗോളുകൾ നേടാനാകുമെന്നും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേഗതയും കരുത്തുമെല്ലാം ടീമിന് മറ്റു പല കാര്യങ്ങളും നൽകും. അന്റോണി ഗ്രീസ്മാനുമായുള്ള ഡിപൈയുടെ കൂട്ടുകെട്ട് വളരെയധികം മികവുറ്റതാണ്. അറ്റാക്കിങ്ങിൽ വ്യത്യസ്ത പൊസിഷനിൽ കളിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സെർജിയോ അഗ്യോറയുമുണ്ട്, കൂടാതെ മെസ്സി ഉടൻ തന്നെ മടങ്ങി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു അറ്റാക്കിംഗ് നിര ഞങ്ങൾക്കുണ്ട്. ഇതാണ് കൂമാൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ടീമിൻ്റെ പ്രകടനത്തിലും അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ നല്ല രൂപത്തിലാണ് കളിച്ചത്, ബോൾ പൊസിഷനും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആദ്യ പകുതിയിൽ മികച്ച രണ്ട് ഗോളുകൾ നേടാൻ ഞങ്ങൾക്കായി. മത്സരത്തിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു. കൂടുതൽ ഗോളുകൾ നേടാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. മൊത്തത്തിൽ പല താരങ്ങൾക്കും അവസരങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതാണ് കൂമാൻ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം പ്രീ സീസണിൽ ബാഴ്സ കളിച്ച മൂന്ന് മത്സരങ്ങളും വിജയിക്കാൻ ബാഴ്സയ്ക്ക് സാധിച്ചിരുന്നു. ഇനി ജോൻ കാമ്പ ട്രോഫിയിൽ യുവന്റസിനെയാണ് ബാഴ്സയ്ക്ക് നേരിടാനുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റു വീഡിയോ വീണ്ടും കാണാം.